ഹേ എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേട്ടി കെ നാം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേദി ബാപ് കോ അപ്നി ബേട്ടി കാ ഖത് ഏക് ആസുനാമാ ഥാ ക്യൂ. അതായത് ജയിലിൽ കഴിയുന്ന അച്ഛന് തൻ്റെ മകളുടെ ലെറ്റർ ഒരു കണ്ണീർ കഥയായി തോന്നി, എന്തുകൊണ്ട്? ദില്ലി മേ ബന്ധൻ മേ രഹനെ വാലി പുത്രി കെ ഖത് മേ അപ്നി ഓർ ദില്ലി വാലോ കി പരേഷാനിയോ കാ വർണ്ണൻ ഥാ. ഖത് പഠ്കർ ഉസ്കാ ഭായി റോയ, पिता की आंखें भी आंसुओं से भर गई. इसलिए कैदी बाप को पुत्री का खत एक आंसुनामा ही लगा. അതായത് മകളയച്ച കത്തില് തൻ്റെയും അതുപോലെ തന്നെ ദില്ലിയിലെ ജനങ്ങളുടെയും പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് ഉണ്ടായിരുന്നത്. കത്ത് വായിച്ചതിന് ശേഷം ബഹാദൂർ ഷായും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും കരഞ്ഞുപോയി. അതുകൊണ്ടാണ് തടവിൽ കഴിയുന്ന അച്ഛന് മകൾ എഴുതിയ കത്ത് ഒരു കണ്ണീർ കഥയായി തോന്നിയെന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദില്ലി വാലേ മുജ്കോ റോത്തേ ഹോങ്കേ മാ ഭീ ഉൻകോ റോത്താ ഹൂ യഹാ ശാസക് കാ കോൺസാ ഗുൺ പ്രകട് ഹോത്താ ഹെ. അതായത് ദില്ലി വാസികൾ എന്നെ ഓർത്ത് കരയുന്നുണ്ടാകും, അവരെ ഓർത്ത് ഞാനും കരയുന്നു എന്ന് പറയുന്നതിലൂടെ ബഹാദൂർ ഷാ ജഫറിന്റെ ഏത് ഗുണമാണ് പ്രകടമാവുന്നത്? പ്രജാഹിത് കെലിയെ ശാസൻ കർണേ വാലേ ഏക് ശാസക് കി ദേശ് സ്നേഹ് ഓർ അപ്നെ പ്രജാ കെ പ്രതി സഹാനുഭൂതി പ്രകട് ഹോത്തി ഹെ. അതായത് പ്രജാഹിതത്തിന്, പ്രജകൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശാസകന്റെ ദേശസ്നേഹവും അതുപോലെ തന്നെ പ്രജകളോടുള്ള സഹാനുഭൂതിയുമാണ് ഇവിടെ പ്രകടമാകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, യ ഖത് തുംകോ മിലേഗാ ബിയ നഹി ബാദ്ഷാ കെ മൻ മേ ഏസാ ഷക് ക്യോ ഉബ്രാ ഹോഗാ. ഈ കത്ത് നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സംശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത്? ബഹാദൂർ ഷാ നേ ഏസേ ബഹുത് ലോക് ദേഖേ ഹെ ജോ ആഖിർ മേ ദഗാബാസ് യാ ദൂസ്രോ കേ ഭേജേ ജാസൂസ് സാബിത് ഹുയേ ഹെ ലേക്കിൻ ഇസ് വ്യക്തി പർ ഉൻകോ ഭരോസ ഹെ പർ ഉൻകെ പിച്ചലേ അനുഭവം കെ കാരൺ ഏസേ വിചാർ ഉൻകെ മൻ മേ ഉഭർ ആയേ. അതായത് ബഹാദൂർ ഷാ ജഫർ ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അവർ അവസാനം ആരെങ്കിലും അയച്ച ചാരന്മാരോ അല്ലെങ്കിൽ വഞ്ചകരോ ആയി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ മേൽ ബഹാദൂർ ഷാക്ക് വിശ്വാസമുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കാരണമാണ് അദ്ദേഹം ഇങ്ങനെ സംശയിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ബാദ്ഷാ ബഹാദൂർ ഷാ ജഫറിൻ്റെ ചരിത്രഗത വിശേഷതായമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ക്യാരക്ടർ സ്കെച്ച്. അന്തിം മുഗൾ ബാദ്ഷാ ബഹാദൂർ ഷാ ജഫർ ധീർ വീർ ഏവം പ്രജാ വത്സൽ ശാസക് ഥേ. ബഹാദൂർ ഷാ ജഫർ അവസാനത്തെ മുഗൾ ശാസകനായിരുന്നു. അതോടൊപ്പം അദ്ദേഹം വളരെ ധീരനും വീരനും അതുപോലെ തന്നെ പ്രജകളെ അത്യന്തം സ്നേഹിച്ചിരുന്ന ഒരു ശാസകനുമായിരുന്നു. കേദ്ഖാനെ മേ പഠനെ പർ ഭീ വേ ഹമേഷ അപ്നെ ദേശ് ഓർ പരിവാർ കെ സോച്ച് മേ ഥേ. സ്വയം തടവിൽ കഴിഞ്ഞിരുന്നിട്ട് പോലും അദ്ദേഹം എപ്പോഴും തൻ്റെ കുടുംബത്തെക്കുറിച്ചും അതുപോലെ തൻ്റെ ദേശവാസികളെക്കുറിച്ചുമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്നി ബേട്ടി കാ പത്ര ആസു ഭരെ ആഖോ സേ സുൻതേ വക്ത് ഉൻകാ മൻ ബേട്ടി ഓർ പരിവാർ കെ പ്രതി പ്യാർ ദേശവാസിയോ കെ പ്രതി പ്രേം ഓർ സഹാനുഭൂതി സെ ഭരാ ഥ. തൻ്റെ മകളയച്ച കത്ത് നിറഞ്ഞ കണ്ണുകളോടെ കേട്ടു നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം, ജനങ്ങളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ സഹാനുഭൂതി എല്ലാമായിരുന്നു നിറഞ്ഞിരുന്നത്. അപ്നെ ബുരേ ഹാലത് പർ ചിന്തിത് ഹോനെ പർ ഭീ ഉൻകെ പത്രമേ സാഹസ് ഓർ ദേശ് പ്രേം കാ സ്വർ ജലക്താ ഹെ. തൻ്റെ ഈ ദുരവസ്ഥയെക്കുറിച്ച് ആകുലപ്പെട്ടിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ലെറ്ററിൽ ധൈര്യവും അതുപോലെ തന്നെ ദേശസ്നേഹവും സ്പഷ്ടമായി കാണാനായിട്ട് സാധിക്കും. ദേശ് കോ ആസാദ് കർണേ കി തീവ്ര ഇച്ഛ ഉൻകെ മൻമേ ഹെ. നാടിനെ സ്വതന്ത്രമാക്കാനുള്ള വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ബേട്ടി കി ദശാ പർ വ്യഥിത് ഏക് കേദി ബാപ് കെ ആത്മാലാപ് സെ ഉൻകി മജ്ബൂരി പ്രകട് ഹോത്തി ഹെ. ഈ സെന്റൻസിൽ വന്നിട്ട് ഈ ആത്മാലാപ് എന്നുള്ള വേർഡിന് പകരം നിങ്ങൾക്ക് ബാത്തോ സേന ആക്കാം. മകളുടെ അവസ്ഥയെക്കുറിച്ച് വിഷമിച്ചിരിക്കുന്ന അച്ഛൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ നിസ്സഹായമായ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്,
മകളുടെ കത്ത് ലഭിച്ച ബഹാദൂർ ഷാ സഫർ തന്റെ ഡയറിയിൽ എന്താണ് എഴുതിയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ വായിച്ചിട്ട് മീനിങ് പറയുന്നില്ല, കാരണം അങ്ങനെ ചെയ്താൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും. ജസ്റ്റ് ഒരു പാരഗ്രാഫ് വൈസ് മീനിങ് പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല, കാരണം ഇന്ന് മകളുടെ കത്ത് ഞാൻ വായിച്ചു. 3 പ്രാവശ്യം വായിച്ചിട്ടും എൻ്റെ മനസ്സിന് ആശ്വാസമായില്ല. അത് സത്യത്തിൽ കത്തായിരുന്നില്ല, ഒരു കണ്ണീർ കഥയായിരുന്നു. എന്നു മുതലാണോ ഞാൻ ഈ ബ്രിട്ടീഷുകാരുടെ തടവിൽ അകപ്പെട്ടത്, അന്ന് മുതൽ കുടുംബത്തെയും ദേശവാസികളെയും കുറിച്ചിട്ടുള്ള ചിന്തകൾ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നിരപരാധികളായ കുടുംബത്തിൻ്റെയും ദേശവാസികളുടെയും അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് ഞാൻ ആകുലപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ മകളുടെ കത്ത് വായിച്ചതിന് ശേഷം ഞാൻ കൂടുതൽ ദുഃഖിതനായിരിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ദേശവാസികളും എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് സഹിക്കേണ്ടതായി വരുന്നത്? എത്രയോ ജനങ്ങളുടെ ജീവന്റെ ബലി നൽകേണ്ടി വന്നു ഞങ്ങൾക്ക്. കുടുംബത്തിലെ ഒരു അംഗത്തെയെങ്കിലും നഷ്ടപ്പെടാത്ത ഒരു വീട് പോലും ഡൽഹിയിൽ ബാക്കിയില്ല. ബ്രിട്ടീഷുകാർ എൻ്റെ ഡൽഹിയെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ദില്ലിയിലെ ജനങ്ങളോടൊപ്പം എൻ്റെ കുടുംബത്തിൻ്റെയും മനോബലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിനെക്കുറിച്ച് കുൽസുമിൻ്റെ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. എന്നെ ഇവർ ജയിൽ മുക്തനാക്കുമോ എന്നെനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് ഇനിയൊരിക്കലും ഡൽഹിയിലേക്ക് തിരിച്ചു പോവാൻ കഴിയില്ലായിരിക്കും. പക്ഷേ എൻ്റെ ഈ കത്ത് കുൽസുമിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രജകൾക്ക് ഇനിയും എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് അറിയില്ല. അവർക്ക് അതെല്ലാം ഫേസ് ചെയ്യാനായിട്ടുള്ള ധൈര്യം കൊടുക്കണം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഗുസർന എന്ന് പറഞ്ഞാൽ കടന്നു പോവുക, ഗേർ മോജൂദ്ഗി എന്ന് പറഞ്ഞാൽ ആബ്സെൻസ്. എൻ്റെ ആബ്സെൻസിൽ സ്വാതന്ത്ര്യം നേടാനായിട്ട് അവരെ സഹായിക്കണമേ എന്നും അദ്ദേഹം ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് തോന്നുന്നു. എൻ്റെ പ്രജകൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, അവർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? അപ്പോൾ ഈ ഡയറി ഇത്ര തന്നെയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതൊന്നും കൂടെ ലോങ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഡയറിയിൽ കുറച്ചും കൂടെ കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ, കുൽസും പറഞ്ഞില്ലേ ഡൽഹിയിലെ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന്, അതും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സജഷൻസ് എല്ലാം താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.